കാതോട് കാതോരം എന്നാണ് സിനിമയിലേക്കാണ് പോകുന്നത്. ഒരു പ്രവാസം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പഴയ കഥ പറഞ്ഞാൽ 1930s നമ്മൾ പ്രവാസം കണ്ടു തുടങ്ങുന്നത്. അതായത് തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് ആളുകൾ കുടിയേറുന്നു. പിന്നീട് ഒരു 70s ആ മൊത്തത്തിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഗൾഫിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമുള്ള കുടിയേറ്റം, അങ്ങനെ പ്രവാസം ഒരു പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കടന്നു പോകുന്ന ഒരു ഒരു വഴിയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നത് പ്രവാസത്തിൻ്റെ ഒരു കഥയാണ്. മമ്മൂട്ടി ചെയ്ത ലൂയിസ് എന്ന കഥാപാത്രം ഒരു വളരെ വ്യത്യസ്തമായ ഒരു ചുറ്റുപാടുള്ള സാഹചര്യത്തിൽ ഒരു സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടുത്തെ പള്ളിയുമായി ബന്ധപ്പെടുകയും പള്ളിയുടെ കൊയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെ ഒരു ഗായകനായിട്ടൊക്കെ മാറുകയും ചെയ്യുന്നു. അങ്ങനെ പ്രശസ്തമായ ആ സിനിമയിലെ ഒരു ഗാനമാണ് നമ്മൾ ഈയിടെ നമ്മൾ കേട്ട എന്നാ താൻ കേസോട് എന്നുള്ള സിനിമയിലെ ദേവദൂതർ പാടി എന്നുള്ള ഗാനം. പക്ഷെ ഇന്ന് ആ ഗാനമല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ ഗാനം അവതരിപ്പിക്കുമ്പോൾ ആ ഗാനം പാടിയ ആളെക്കുറിച്ച് രണ്ടു വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു കാലഘട്ടം മുഴുവൻ 1974 ഈ ഗായിക ആദ്യമായിട്ട് സിനിമയിലേക്ക് പാടാൻ വരുന്നത്. പുഷ്പതൽപ്പത്തിൽ നീ വീണുറങ്ങി എന്ന ഡിയറ്റ് പാടിയാണ് എൻ ലതിക എന്ന ഈ ഗായിക മലയാള സിനിമ ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ഒരുപാട് വർഷങ്ങളോളം പാട്ടുകൾ ഇല്ലാതിരുന്ന വർഷങ്ങളുണ്ട്. പക്ഷേ ഈ മികച്ച ചിത്രങ്ങളിലൊക്കെ, ചിത്രമായാലും വന്ദനമായാലും താളവട്ടമായാലും, ഇതിൻ്റെയൊക്കെ വിജയത്തിൻ്റെ പിറകിൽ ആ സിനിമയിൽ എവിടെയൊക്കെ സൈലൻസ് പോകുന്നുണ്ടോ ആ സൈലൻസുകൾക്കിടയിലുള്ള ഒക്കെ ഇത്തരത്തിലുള്ള ആലാപുകളിട്ട് അവർ ആ പടം വിജയിപ്പിക്കാൻ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ സിനിമയുടെ ഇതിൻ്റെ ഈ ഗാനം സത്യത്തിൽ ഓനിക്രൂപ്പ് സാറ് രചിച്ചതാണ്. ഇതിലെ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് ഭരതനാണ്. റെക്കോർഡിങ് ചെയ്തിരിക്കുന്നത് ഔസേപ്പച്ചാണ്. പല സ്ഥലങ്ങളിലും ഔസേപ്പച്ചൻ്റെ പേരിൽ ഈ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ ഇതിൻ്റെ സംഗീത സംവിധായകൻ ഭരതൻ തന്നെയാണ്. നമുക്ക് വേണ്ടി ഇന്നിവിടെ ജിതാറാജ് ഈ ഗാനം ആലപിക്കുന്നു. കാതോട് കാതോരം എന്ന സിനിമയിലെ കാതോട് കാതോരം എന്ന ഗാനം.